ഒരു വിതരണക്കാരനെ കിട്ടാൻ ഏറെ ക്ലേശപ്പെട്ട സിനിമയാണ് മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടം. കാരണം അതിൽ അഭിനയിക്കുന്നത്, മുഖ്യവേഷം അഭിനയിക്കുന്നത് നെടുമുടി വേണുവാണ്. വേണു അതിനു മുമ്പ് നായകവേഷത്തിൽ അഭിനയിച്ച ചിത്രം നാരദൻ കേരളത്തിൽ എന്ന ചിത്രമാണ്. ശാരദ 7-8 വർഷങ്ങൾക്ക് മുമ്പ് അരങ്ങ് മണിയറിയും എന്ന ചിത്രത്തിലെ ഒരു അമ്മ വേഷമാണ് അതിനു മുമ്പ് ചെയ്തത്. അപ്പോൾ വളരെ എന്താ പറയുക, ബിസിനസ് രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നു എന്ന് മലയാളത്തിൽ അവകാശപ്പെടാനാവാത്ത വിധത്തിലുള്ള രണ്ട് താരങ്ങളുടെ സാന്നിധ്യമാണ്. പാർവതി അന്ന് താരമായി കഴിഞ്ഞിട്ടില്ല. അക്കൂട്ടത്തിൽ ഒരു കുസൃതി നിറഞ്ഞ നിമിഷം കൂടി ഒന്ന് പങ്കിടാതെ വയ്യ. ഈ ആലുവ മണപ്പുറത്തെ ദേവരുടെ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വെച്ച് ദേവൻ പാർവതിയെ വിവാഹം കഴിക്കുന്നു. ആ വിവാഹം നടത്തി കൊടുക്കുന്ന മാഷും ടീച്ചറും കൂടി അന്ന് രാവിലെ എൻ്റെ മുറിയുടെ വാതുക്കൽ വന്നുകൊണ്ട് വളരെ ഉത്കണ്ഠാകുലിയായി ഈ പാർവതിയും അമ്മയും കൂടെ ഒരു സംശയം ചോദിച്ചു. സാർ, ശരിക്കും താലി കെട്ടുമോ അതോ താലി കെട്ടുന്ന പോലെ കാണിക്കുകയേ ഉള്ളൂ? കാരണം മൂന്നാമത്തെ ചിത്രമായതുകൊണ്ട് കന്യകയായ മകളുടെ കഴുത്തിൽ ഒരാൾ സിനിമയിലെ അഭിനയത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും താലി കെട്ടിക്കഴിഞ്ഞാൽ അത് അപകടമാവില്ലേ എന്ന് പറയുന്ന ആ അമ്മയുടെ ഒരു ഉത്കണ്ഠ. ഇപ്പോൾ പാർവതിയും ജയറാമും കൂടെ ഒരുമിച്ച് ഇങ്ങനെ നടന്നു വരുന്നതൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ അറിയാണ്ട് ആ ചോദ്യം എൻ്റെ മനസ്സിൽ തികട്ടി വന്ന് എൻ്റെ ചുണ്ടിൽ ചിരി വീഴാറുണ്ട്. അപ്പോൾ ഈ മിന്നാമിനിങ്ങനെ നുറുങ്ങുവെട്ടം എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ സാമ്പത്തിക വിജയസാധ്യതകളെക്കുറിച്ച് ഭയാശങ്കകളോടുകൂടിയാണ് ഒടുവിലത് വിതരണത്തിനെടുത്ത ജൂബിലി പിക്ചേഴ്സ് അടക്കമുള്ളവർ കണ്ടിരുന്നത്, വീക്ഷിച്ചിരുന്നത്. പക്ഷേ തിയേറ്ററുകളിലെത്തുമ്പോൾ അതിന് കിട്ടിയ സ്വീകരണം, പലപ്പോഴും ഒരാഴ്ച മാത്രമാണ് തിയേറ്ററിലേക്ക് ചാർട്ട് ചെയ്തിരുന്നത്. അതിനുശേഷം വേറെ ചിത്രങ്ങൾ ചാർട്ട് ചെയ്തിരുന്നു. ഈ ഒരാഴ്ച കളിച്ച് നിർത്തിയ ശേഷം പിന്നീട് വന്ന പടം രണ്ട് ദിവസം കൊണ്ട് മാറി വീണ്ടും ഈ പടം തന്നെ തിയേറ്ററുകാർ ചോദിച്ചു വാങ്ങി അവിടെ തുടർന്ന് പ്രദർശിപ്പിച്ച അനുഭവങ്ങൾ വരെയുണ്ടായി. ഈ നടീനടന്മാരുടെ താരവിലയല്ല, അഭിനയ വൈദഗ്ധ്യവും പ്രമേയത്തിൻ്റെ ദൃശ്യ ചമൽക്കാരത്തിലെ സംവേദനക്ഷമതയും തന്നെയാണ് പ്രേക്ഷക പ്രീതിക്ക് അടിസ്ഥാന പ്രമാണമാകുന്നതെന്ന് മലയാള സിനിമയെ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തി എന്ന ഒരു പുണ്യം കൂടി ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടത്തിന് അനുഷ്ഠിക്കുവാനുണ്ടായിരുന്നു. ഇന്നും പലയിടങ്ങളിൽ ചെന്നാലും അതിലെ നിമിഷങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിനെ നിമിഷങ്ങളെ അയവിറക്കിക്കൊണ്ട് നമ്മളോട് അതിനെക്കുറിച്ച് വികാരഭരിതരായി സംസാരിക്കുന്ന നിരവധി പ്രേക്ഷകർ ഇപ്പോഴുമുണ്ട്. അതോടനുബന്ധിച്ച് മനസ്സിൽ പോലും സങ്കല്പിക്കാത്ത ഒരാരോപണം കൂടി എനിക്ക് നേരിടേണ്ടതായി വന്നു. പിന്നീട് എൻ്റെ പ്രിയ സുഹൃത്തായി മാറിയ പ്രശസ്ത കഥാകൃത്ത് പി ആർ നാഥൻ മലയാള മനോരമ സൺഡേ സപ്ലിമെൻറ്റിൽ ഒരു ചങ്കൂറ്റത്തിൻ്റെ നുറുങ്ങുവെട്ടം എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഥയിൽ നിന്നും ഞാൻ കടമെടുത്തതാണ്, അത് മോഷ്ടിച്ചെഴുതിയതാണ് മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടത്തിൻ്റെ കഥ എന്നൊരു ആരോപണം ഉന്നയിച്ചു. അദ്ദേഹത്തിൻ്റെ ആ നോവൽ ഞാൻ വായിച്ചിട്ടില്ലായിരുന്നു. വായിച്ചിരുന്നുവെങ്കിൽ അതിൻ്റെ റൈറ്റ്സ് വാങ്ങുന്നതിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും എൻ്റെ ആ പ്രത്യേക ചലച്ചിത്ര പരിസ്ഥിതിയിൽ ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, മാഷേ ടീച്ചറെ എന്ന് വിളിക്കുന്ന വിളികൾ എനിക്ക് പരിചയമുള്ള ഒരുപാട് അധ്യാപക ദമ്പതികൾക്കിടയിൽ നിലവിലുള്ള ജീവിതത്തിൽ നിന്നെടുത്തതാണ്. പിന്നെ നഷ്ടപ്പെട്ടു പോയൊരു മകൾ തിരിച്ചു വന്ന് അല്ലെങ്കിൽ മകളുടെ സ്ഥാനത്തേക്ക് മറ്റൊരാൾ കടന്നു വന്ന് ഒരു ജീവിതത്തിലുണ്ടാകുന്ന താളവും താളത്തിൻ്റെ അധിക തുടിയും എന്ന് പറയുന്നത് സാർവലൗകികമായ ഒരു വിഷയവുമാണ്. എത്രയോ ചിത്രങ്ങളിൽ അതിനു മുമ്പും അതിനുശേഷവും അത്തരം ജീവിത മുഹൂർത്തങ്ങൾ വന്നിരുന്നു. പക്ഷേ എന്തോ പെട്ടെന്നുണ്ടായ ഒരു മനക്ഷോഭത്തിൽ നാഥന് തോന്നി അദ്ദേഹത്തിൻ്റെ കഥ അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ ഞാൻ കവർന്നെടുത്തതാണ്. ഞാനതിന് വളരെ സത്യസന്ധമായ മറുപടി എഴുതി. ഇത്തരത്തിലുള്ള സാമ്യങ്ങൾ ആകസ്മികങ്ങളാണ് അഥവാ സാമ്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ നോവലൊന്ന് വാങ്ങി വായിക്കുവാൻ ഞാൻ ശ്രമിച്ചു. അന്ന് എനിക്കത് ലൈബ്രറിയിൽ നിന്ന് പോലും ലഭ്യമായില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് വിനയപൂർവ്വം പറഞ്ഞു, അഥവാ അങ്ങയുടെ കഥയുമായി ഈ കഥയ്ക്ക് അത്രയേറെ സാമ്യമുണ്ടെങ്കിൽ ദയവായി അതിൻ്റെ പകർപ്പവകാശ ലംഘനത്തിന് എൻ്റെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കുക. അതൊഴികെ മറ്റൊരു പ്രായച്ചിത്തം എനിക്കിവിടെ പറയാനില്ല. എൻ്റെ മനസ്സിൽ കുറ്റബോധമില്ലാത്തിടത്തോളം അങ്ങ് നിയമപരമായ നടപടികൾ സ്വീകരിച്ചുകൊള്ളൂ, ഞാൻ നേരിടുവാൻ തയ്യാറാണ്. കോടതി തീരുമാനിക്കട്ടെ എവിടെയാണ് സാമ്യമെന്നുള്ളത്. പക്ഷേ അദ്ദേഹം അതിന് മുതിരുകയുണ്ടായില്ല. പിന്നീടത് പെട്ടെന്നുണ്ടായൊരു മനോക്ഷോഭത്തിൻ്റെ പുറത്തുള്ള തെറ്റിദ്ധാരണയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാകാം. ഏതെങ്കിലും വേദിയിൽ വെച്ച് കണ്ടാൽ ഞാൻ അദ്ദേഹത്തെ കണ്ടില്ലെങ്കിലും അദ്ദേഹം എന്നെ കണ്ട് എൻ്റെ അടുത്ത് വന്ന് വളരെയേറെ സ്നേഹോഷ്മളമായ കുശല സംവാദങ്ങൾ നടത്തിയ ശേഷമാണ് പിരിയാറ്. ഇന്നും അദ്ദേഹം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരാളാണ്. 1972 മധ്യ നാളുകളിലെന്നോ ആണ് ഞാൻ കാനറ ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥനായി ചേരുന്നത്. അന്ന് ആദ്യമായിട്ട് അവിടെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പിടുമ്പോൾ ഇവിടെ നിന്നാവില്ല ഞാൻ പെൻഷൻ പറ്റുക എന്ന് എൻ്റെ മനസ്സ് മന്ത്രിച്ചിരുന്ന കഥ ഞാൻ മുമ്പേ സൂചിപ്പിച്ചു. സിനിമയിൽ കൂടുതൽ കൂടുതൽ തിരക്കുകളായി കഴിഞ്ഞപ്പോഴും ഞാൻ ബാങ്കിലെ ജോലി തുടർന്ന് പോന്നിരുന്നു. അത് വന്ന് വന്ന് എൻ്റെ അന്നത്തെ മാനേജർമാർക്കെല്ലാം എന്നോട് വളരെ ആഹ്ലാദപൂർണമായ വാത്സല്യപൂർണമായ താല്പര്യമുണ്ടായിരുന്നതുകൊണ്ട്
ഞാൻ ലീവ് എടുക്കുന്നത് മെഡിക്കൽ ഗ്രൗണ്ട്സിലാണെങ്കിലും പോകുന്നത് ചലച്ചിത്ര പ്രവർത്തനത്തിനാണെന്ന് അവർക്ക് അറിയാമായിരുന്നിട്ടും അവരെന്നെ എല്ലാവിധത്തിലും പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ഞാൻ എഴുതി കൊടുക്കുന്ന ലീവ് ലെറ്ററിൽ അതിനോട് എൻക്ലോസ് ചെയ്യുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സ്ലിപ്പ് ഡിസ്ക് എന്ന പേരിലാണ്. ആ ഒരു രോഗത്തിന് ഒരു പ്രത്യേക സൗകര്യമുണ്ടെന്ന് പറഞ്ഞു തന്നത് എൻ്റെ കുടുംബ സുഹൃത്തായ ഡോക്ടർ തന്നെയാണ്. കാരണം അത് എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും മാറാം. ഇനി അഥവാ ഇതൊരു വ്യാജ സർട്ടിഫിക്കറ്റാണെന്ന് ആരോപിച്ച് മറ്റൊരു മെഡിക്കൽ പ്രാക്ടീഷണറെ കൊണ്ട് എക്സാമിനേഷൻ നടത്തിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിലെത്തുന്നതിന് അരമണിക്കൂർ മുമ്പ് ഡിസ്കിൻ്റെ സ്ലിപ്പ് മാറി ഇപ്പം നോർമലാണെന്ന് പറഞ്ഞാൽ വൈദ്യശാസ്ത്ര പ്രകാരം അതിനെ ഖണ്ഡിക്കാനാവില്ല. അതൊരു അങ്ങനെ ഒരു സുരക്ഷിതത്വം ആ കള്ള ന്യായം പറയുന്നതിൻ്റെ പുറകിലുണ്ടെന്ന് കണ്ടെത്തി എന്നെ ഉപദേശിച്ച് തന്ന് സഹായിച്ചു കൊണ്ടിരുന്നത് കുടുംബ സുഹൃത്തായ കുടുംബത്തിലംഗം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന വിധത്തിൽ അത്ര അടുപ്പമുള്ള ആത്മബന്ധമുള്ള ഒരു ഡോക്ടറാണ്. ഇങ്ങനെ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ പേരിൽ ഞാനിങ്ങനെ എൻ്റെ മദ്രാസ് ബാന്ധവം നിർബാധം തുടർന്നു പോന്നിരുന്നു. വർഷത്തിൽ 300, 310, 320 ദിവസങ്ങളോളം ഞാൻ ഈ ലോസ് ഓഫ് പേ ലീവിലായിരിക്കും. ഒരു അതിഥി വരുന്നത് പോലെ ഞാൻ ബാങ്കിൽ വരും. ഒരു ചുമതലകളും എന്നെ ഏൽപ്പിക്കില്ല. ഏൽപ്പിച്ചാൽ പൂർണ്ണമായും എനിക്കത് നിർവഹിക്കാൻ കഴിയില്ല. ഞാൻ അതിൻ്റെ ഇടയിൽ വീണ്ടും 4-5 ദിവസങ്ങൾ കഴിഞ്ഞാൽ ലീവ് എടുത്ത് പോകുമെന്നറിയാം. അപ്പോൾ ഞാൻ വരികയും ഞാനുള്ള ദിവസങ്ങളിൽ എനിക്ക് വരുന്ന ഫോൺ കോളുകളാണ് ഒരുപക്ഷെ മാനേജർക്ക് വരുന്ന ഫോൺ കോളുകളേക്കാൾ കൂടുതലെന്നുള്ള അവസ്ഥ ഉണ്ടാകും. അതിനോടെല്ലാം വളരെ ക്ഷമയോടെ വളരെ സഹിഷ്ണുതയോടെ മാനേജറും മറ്റ് സഹപ്രവർത്തകരും സഹകരിച്ചു പോരുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ യാത്രകൾക്ക് പോകുന്നതിനിടയിൽ കൊച്ചിയിൽ നിന്നന്ന് മദ്രാസിലേക്കുള്ള ഫ്ലൈറ്റ് പലപ്പോഴും ബാംഗ്ലൂർ വഴിയാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് മദ്രാസിലേക്കുള്ള ഫ്ലൈറ്റിൽ അല്ലെങ്കിൽ തിരിച്ച് മദ്രാസിൽ നിന്ന് ബാംഗ്ലൂർക്കുള്ള ഫ്ലൈറ്റിൽ പലപ്പോഴും പതിവ് യാത്രക്കാരുണ്ടാകും. ആ യാത്രക്കാരിലൊരാൾ അന്നത്തെ കാനറ ബാങ്കിൻ്റെ ചെയർമാനായിരുന്ന മിസ്റ്റർ രത്നാകറാണ്. സ്വാഭാവികമായും ഒരുപാട് യാത്രകളിൽ ഒരുമിച്ച് കണ്ടു കഴിയുമ്പോൾ മുഖപരിചയം കൊണ്ടുണ്ടാകാവുന്ന ഒരു സൗഹൃദം, ആദ്യം ഒരു നേർത്ത ചിരി, പിന്നീട് ഒന്നോ രണ്ടോ വാക്ക് കുശലം, ചിലപ്പോഴൊക്കെ അടുത്തടുത്തിരിക്കേണ്ടി വന്നപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഞാൻ സിനിമയുമായി ബന്ധപ്പെട്ട ആളാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യം, ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂർ വരുന്ന മലയാള സിനിമകൾ അദ്ദേഹം കാണാറുള്ള കഥകൾ പറയുന്നത്, എപ്പോഴെങ്കിലും ബാംഗ്ലൂർ വരുമ്പോൾ അദ്ദേഹത്തെ വിളിക്കണം, അദ്ദേഹത്തിന് എൻ്റെ വീട്ടിൽ വരണം എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ക്ഷണം, ഇതൊന്നും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള 10-700 ബ്രാഞ്ചുകളുള്ളൊരു ബാങ്കിലെ ഒരു ബ്രാഞ്ചിലെ ഒരു കീഴുദ്യോഗസ്ഥനാണ് ഞാൻ കള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് ഇപ്രകാരം ചലച്ചിത്ര പ്രവർത്തനം നടത്തുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എനിക്ക് വെളിപ്പെടുത്താനാകുമായിരുന്നില്ല. പക്ഷേ ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു വല്ലാത്ത സൗഹൃദം ഉണ്ടായിരുന്നു. അപൂർവമായി ഞാൻ ബാങ്കിലുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഒരു ദിവസം കൊച്ചിയിൽ എന്തോ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വന്ന ഞങ്ങളുടെ ചെയർമാൻ ഞങ്ങളുടെ ബ്രാഞ്ച് സന്ദർശിക്കുന്നതായി വിവരം കിട്ടി. അപ്പോൾ അദ്ദേഹത്തിന് അതൊരു ഷോക്കാകും എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും അതൊരു വല്ലാത്ത എംബറാസിങ് സിറ്റുവേഷൻ ആകും. ഞാൻ മാനേജറുടെ അടുത്ത് അങ്ങോട്ട് ചെന്ന് അഭ്യർത്ഥിച്ചു എനിക്ക് ഒരു ഗോഡൌൺ ഡ്യൂട്ടി, താനെന്തിനാണ് ഗോഡൌൺ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നത്, യു ബി ഹിയർ എന്ന് എന്നെ ആ ക്ലേശത്തിന് പോലും വിടാതിരിക്കാനുള്ള സന്മനസ്സോടുകൂടി അദ്ദേഹം പറഞ്ഞപ്പോൾ ശാഠ്യപൂർവ്വം ഞാൻ ചോദിച്ചു വാങ്ങി മാതൃഭൂമിയുടെ ന്യൂസ് പ്രിൻറ്റിൻ്റെ ഗോഡൌണിൻ്റെ ചുമതല അവിടുത്തെ ഗോഡൌൺ കീ ലോൺ കൊടുത്തിരിക്കുന്ന ഞങ്ങളുടെ ബ്രാഞ്ചാണ്, ഞാൻ അവിടുത്തെ ഡ്യൂട്ടി ചോദിച്ചു വാങ്ങുകയും എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട് 5 മണിക്ക് തീരേണ്ട ജോലി 6 മണിക്ക് തീർന്ന് ഞാൻ താക്കോല് കൊടുത്തേൽപ്പിക്കുകയും ചെയ്തു. താക്കോല് കൊടുത്തേൽപ്പിച്ച ശേഷം പിന്നീട് മാനേജറെ കണ്ടപ്പോൾ ഒരു ചിരിയോടുകൂടി മാനേജർ പറഞ്ഞു താൻ ചെയർമാൻ വരുന്നത് കാരണമാണ് മാറിക്കളഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അദ്ദേഹം വന്നിട്ട് ആദ്യം അന്വേഷിച്ചത് തന്നെയാണ്, താൻ ഈ ബാങ്കിലെ ഉദ്യോഗസ്ഥനാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് മുമ്പേ അറിയാമായിരുന്നു. അതറിഞ്ഞിട്ടും തനിക്കൊരു എംബറാസ്മെൻറ്റ് വരാതിരിക്കാൻ വേണ്ടി അദ്ദേഹം തന്നോട് ആ വിവരം നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എടുത്തു പറയാതിരുന്നതാണ്. ഇവിടെ നിന്ന് ഞാൻ ഫോർവേഡ് ചെയ്യുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള ലീവ് ആപ്ലിക്കേഷൻസ് ഒരു പരിധിക്കപ്പുറം കടന്നു പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഹെഡ് ഓഫീസിൽ നിന്ന് അത് ചെയർമാൻ സെക്രട്ടേറിയറ്റിലേക്ക് പോവുകയും അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ പ്രകാരം തനിക്ക് ലീവ് അനുവദിച്ച് തരികയുമാണ് ചെയ്തിരുന്നത്. ഇതൊരു പ്രീസിഡൻസ് ആവരുത്, ആയാൽ നാളെ മറ്റാരെങ്കിലും ഇതൊരു കീഴ്വഴക്കമാണെന്ന് കാണിച്ചുകൊണ്ട് ഇതേവിധം ലീവ് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ബാങ്ക് ധർമ്മസങ്കടത്തിലാകും. ഈ വാക്കുകൾ എൻ്റെ മനസ്സിൽ വല്ലാത്ത സ്വാധീനം ചെലുത്തിയുണ്ടായി. അത് നിയമത്തിൻ്റെ നിയമത്തോടുള്ള വിധേയത്വവും എല്ലാം മാറ്റിവെച്ചാൽ തന്നെയും മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ നിയമപരമായ പരിരക്ഷയും മാറ്റിവെച്ചാൽ തന്നെയും ഞാൻ ചെയ്യുന്നതിൽ ഒരു ചെറിയ ക്രൈം എലിമെൻറ്റുണ്ട്. വർഷത്തിലെ 365 ദിവസത്തിൽ 320-330 ദിവസം, അതായത് വർഷത്തിലെ 11 മാസം സിനിമയുമായി അലഞ്ഞു നടക്കുന്ന ഞാൻ, അതിൻ്റേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയി നടക്കുന്ന ഞാൻ, വല്ലപ്പോഴും വന്ന് ഒരു സന്ദർശന
സന്ദർശകനെ പോലെ കടന്നു വന്ന ഏതാനും ദിവസങ്ങൾ മാത്രം ബാഗിനകത്ത് ചെലവഴിക്കുമ്പോൾ എൻ്റെ ജൂനിയർമാരായിരുന്ന എല്ലാവരും എൻ്റെ സീനിയേഴ്സായി മാറിക്കഴിഞ്ഞിരുന്നു. നാളെ സിനിമയിൽ സജീവമല്ലാതാകുന്ന നാളുകളിൽ ഞാൻ ബാങ്കിലേക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞാൽ അതിനകം ബാങ്കിൽ സംഭവിച്ചിരിക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ, ആ മാറ്റങ്ങളുടെ മുമ്പിൽ ഞാൻ അപരിചിതനാണ്. പിന്നെ എൻ്റെ എല്ലാ ജൂനിയേഴ്സിൻ്റെയും കീഴിൽ ഒരു സബോർഡിനേറ്റായിട്ട് വർക്ക് ചെയ്യുന്നതിലും എനിക്ക് ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ വരാം. ഐ വിൽ ബി എ ടോട്ടൽ മിസ്ഫിറ്റ് ഇഫ് ഐ കം ബാക്ക് ടു ദ ബാങ്ക് എന്നുള്ള തിരിച്ചറിവ് ഒരു വശത്ത്. ഞാൻ നാമമാത്രമായിട്ടാണെങ്കിലും ബാങ്കിൻ്റെ റെക്കോർഡിൽ അവിടുത്തെ ജീവനക്കാരനായി തുടരുന്നിടത്തോളം വേക്കൻസീസ് വരുമ്പോൾ ഒരിക്കലും എൻ്റേത് വേക്കൻസിയായി പരിഗണിക്കപ്പെടുകയില്ല. ബാങ്കിലെ ശമ്പളത്തെയോ അല്ലെങ്കിൽ ബാങ്കിൽ നിൻ്റെ ആ ഉദ്യോഗ നൽകുന്ന സുരക്ഷയെയോ ആശ്രയിച്ചിട്ടല്ല അപ്പോഴുള്ള എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എൻ്റെ ജീവിതത്തിൽ ഈ ബാങ്കിൻ്റെ ഈ പശ്ചാത്തലവുമായി ഇടചേർന്നുകൊണ്ടുള്ള ഒരു തുടർച്ചയും അപ്രായോഗികമാണ്. അപ്പോൾ ഞാനിത് സ്വയം ഒഴിവാകാതെ തുടരുന്നിടത്തോളം എന്നോടുള്ള വാത്സല്യത്തിൻ്റെ പേരിൽ പ്രത്യേക പരിഗണന നൽകി എന്നെ ബാങ്ക് ജീവനക്കാരനെ അവിടെ തുടരുന്നുവെങ്കിലും ഒരാൾക്ക് കിട്ടാവുന്ന അർഹതപ്പെട്ട ഒരു ജോലി സാധ്യതയാണ് ഞാൻ ഇല്ലാതാക്കുന്നത് എന്ന് തിരിച്ചറിയുകയും ആ തിരിച്ചറിവിൻ്റെ പ്രേരണയാൽ ഞാൻ ജോലി രാജിവെക്കുകയുമാണ് ചെയ്തത്. പക്ഷെ അന്ന് ഇന്നുള്ളതുപോലെ ദേശസാൽകൃത ബാങ്കുകളിൽ പെൻഷൻ സമ്പ്രദായങ്ങൾ വന്നിട്ടില്ല, VRS വന്നിട്ടില്ല. അതുകൊണ്ട് യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കാതെ ബാങ്കിലേക്ക് ഞാൻ കുറച്ച് പണം തിരിച്ചടയ്ക്കേണ്ടി വന്നു. കാരണം ഹൗസിംഗ് ലോൺ എടുത്തതിൻ്റെ പണം ഞാൻ അങ്ങോട്ട് തിരിച്ചടച്ചുകൊണ്ടാണ് ബാങ്കിൽ നിന്ന് സ്വതന്ത്രമായി പുറത്തേക്ക് വരുന്നത്. പലപ്പോഴും ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, എൻ്റെ കുടുംബം, ഞാൻ സിനിമയിൽ വളരെ സജീവമായിരുന്ന നാളുകൾ, സജീവമല്ലാതായി മാറിയ നാളുകൾ, ഉദ്യോഗസ്ഥനായിരുന്ന നാളുകൾ, ഉദ്യോഗസ്ഥനല്ലാതെ തൊഴിൽരഹിതനെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന അവസ്ഥയിലേക്ക് മാറിയ നാളുകൾ, ഇവയോടെല്ലാം എങ്ങനെ പൊരുത്തപ്പെടുന്നുവെന്ന് ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരം വളരെ ലളിതമായിരുന്നു. ഞാൻ വിവാഹം കഴിച്ചത് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനെയാണ്. ജീവിതാവസാനം വരെ ജോലി ഉണ്ടാവില്ല എന്നെനിക്കറിയാമല്ലോ. അത് കഴിഞ്ഞ് ഇടയ്ക്ക് സിനിമയിലേക്ക് പോയി. സിനിമയുടെ ഈ ആർഭാടം നിറഞ്ഞ ആഘോഷ വേദികളിലൊന്നും ഞാൻ കടന്നു ചെല്ലാറില്ലാത്തതുപോലെ എൻ്റെ കുടുംബവും കടന്നു വന്നിട്ടില്ല. അപ്പോൾ ചലച്ചിത്രത്തിൻ്റെ താര യശസ്സിൽ ഒരിക്കലും എൻ്റെ ഭാര്യയോ എൻ്റെ പിതാവോ എൻ്റെ സഹോദരന്മാരോ, പിന്നീട് എനിക്ക് മകൾ ജനിച്ചപ്പോൾ അവളോ അവൾക്ക് വന്നു ചേർന്ന് ബന്ധുതയിൽപ്പെട്ടവരോ അഭിരമിച്ചിട്ടില്ല. അത് എന്തെങ്കിലും നല്ലത് സംഭവിക്കുന്നെങ്കിൽ ആഹ്ലാദമുണ്ട് എന്നതിൽ കവിഞ്ഞ് എൻ്റെ ജീവിതത്തിലെ സാമ്പത്തികവും അല്ലാതെയുമുള്ള ഉയർച്ച താഴ്ചകളൊന്നും അവരെ അലോസരപ്പെടുത്തിയിട്ടില്ല, അവർക്ക് ആശങ്കകൾ ഉണ്ടാക്കിയിട്ടില്ല. വരുന്നു പോകുന്നു, അതിനിടയിൽ ബാക്കിയുള്ളത് ബാക്കി. അതിനെ പൂർണ്ണ ശതമാനം സ്നേഹവിശ്വാസത്തോടു കൂടിയ ഒരു ധാരണയോടുകൂടി അതിനോട് സഹവർത്തിച്ച് പോരുവാനുള്ള നല്ല മനസ്സ് എൻ്റെ കുടുംബത്തിന്, എൻ്റെ സഹധർമ്മിണിക്ക്, എൻ്റെ മകൾക്ക് കിട്ടിയ ബന്ധുതയ്ക്ക് എല്ലാം ഉണ്ടായി എന്നുള്ളത് എന്റെ ജീവിതത്തിൽ ദൈവം എന്നോട് കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ കരുണയാണ്. ലേബർ ഇന്ത്യ വിദ്യാഭ്യാസ മാസിക ഈ വർഷത്തെ ആദ്യ ലക്കം വിൽപ്പനയിൽ. കോവിഡ് കാലത്ത് വീട്ടിലിരുന്ന് പഠിക്കാൻ സഹായിക്കും വിധം പ്രത്യേകം തയ്യാറാക്കിയത് ഇപ്പോൾ ബുക്ക് സ്റ്റാളുകളിൽ ലഭിക്കുന്നു. ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ മട്ടാഞ്ചേരി ബ്രാഞ്ചിൽ നിന്ന് എറണാകുളം ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ആയി വരുന്നത്. അവിടെ ജോലി ചെയ്യുന്നതിനിടയിലാണ് വിവാഹാലോചനകൾ വരുന്നത്. അങ്ങനെ വിവാഹാലോചനകൾ വന്നുകൊണ്ടിരിക്കും. എന്തിനാണ് അത്ര തിടുക്കപ്പെട്ട് എന്നെ വിവാഹം കഴിച്ചയക്കുന്നതിന്, എന്നെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതിന് വീട്ടുകാർ താല്പര്യമെടുത്തതെന്ന് എനിക്കറിഞ്ഞൂടാ. ഒരു പക്ഷേ അമ്മയുടെ ആരോഗ്യം മോശമായി വരുന്നു, അപ്പനാണെങ്കിൽ പ്രായമായി വരുന്നു, അതോടൊപ്പം ഒരു സഹോദരിയുണ്ട്, അവളുടെ വിവാഹം നടക്കണം, അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ മറ്റ് മൂത്ത സഹോദരന്മാർ വിവാഹം കഴിച്ച് വേറെ താമസമാക്കി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അങ്ങ് 26-ാമത്തെ വയസ്സിലാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. അപ്പോൾ പല ആലോചനകളും വരും. ഞാനതിൽ നിന്ന് വേണ്ടെന്നും വേണമെന്നും പ്രത്യേകിച്ചൊരു അഭിപ്രായമില്ലാതെ ഞാൻ എൻ്റെ വഴികളിലൂടെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനവും ലൈബ്രറി പ്രസ്ഥാനവും ഈ പറഞ്ഞ ലിറ്റിൽ മാഗസിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് വളരെ ഗൗരവപൂർവ്വം പറഞ്ഞു, ഇന്നൊരിടത്ത് പെണ്ണ് കാണാൻ പോകണം, ആദ്യമായിട്ടാണ് എന്നോട് പെണ്ണ് കാണാൻ വരണമെന്ന് പറയുന്നത്. ഞാനത് ഇന്ന് തന്നെ വേണോ ഇനി അല്ല ഇന്ന് തന്നെ വേണം എന്ന് പോകാൻ നമ്മൾ സമ്മതിച്ചിരിക്കുന്നതാണ്. എനിക്ക് അടുത്തറിയാവുന്ന കുടുംബമാണ്, നമുക്ക് ഒരുമിച്ച് പോകാം. അപ്പോൾ എപ്പോഴാണ്? ഉച്ചയ്ക്ക് 3 മണിക്ക് അവിടെ എത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 1.5 മണിക്ക് എത്തിയാൽ മതിയല്ലോ. കാരണം അന്ന് രാവിലെ ഒരു ഫിലിം സൊസൈറ്റി സ്ക്രീനിംഗ് ഉണ്ട്. ആ സ്ക്രീനിങ് കഴിഞ്ഞ് അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ കഴിഞ്ഞ് 1.5 മണിയായി കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വീട്ടിൽ വരികയും അവിടെ നിന്ന് ഞങ്ങൾ ഈ വധുഗ്രഹത്തിലേക്ക് എത്തുകയാണ് ചെയ്തത്. അവിടെ വന്നിരുന്ന അല്പം കുശല തമാശകളെല്ലാം പറഞ്ഞ് പെൺകുട്ടിയെ കാണുക എന്ന് പറയുന്ന ചടങ്ങ് ഇന്നത്തെ പോലെ അല്ലെങ്കിൽ സിനിമകളിൽ കാണുന്നത് പോലെയൊന്നുമല്ല. എല്ലാവരും ഇരുന്ന് കാപ്പ് കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെൺകുട്ടി വന്ന് വാതുക്കെ നിൽക്കും. അപ്പോൾ അവരോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് നമ്മളോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് അപ്പൻ ചോദിച്ചു, എറണാകുളത്ത് പഠിക്കുമ്പോൾ ഹോസ്റ്റൽ ബോർഡിങ്ങിലായിരുന്നോ അതോ ഡെയിലി
പോയി വരികയായിരുന്നു. അപ്പോൾ എൻ്റെ ചങ്കടിച്ച് ചോദിക്കാമെന്ന് ഞാൻ കരുതി വെച്ചിരുന്നൊരു ചോദ്യമാണത്. അത് അപ്പം കയറി ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു കുറച്ച് നാൾ ബോർഡിങ്ങിൽ താമസിച്ചിട്ടുണ്ട്, പിന്നീട് വീട്ടിൽ നിന്ന് പോയി വരികയായിരുന്നു. അത്തരത്തിലുള്ള ഏത് സാഹചര്യത്തിലും ഒരാളോട് ചോദിക്കാവുന്ന വളരെ സാധാരണങ്ങളായ രണ്ടോ മൂന്നോ ചോദ്യങ്ങളാണ് ഞാൻ കരുതി വെച്ചിരുന്നത്. നിർഭാഗ്യവശാൽ അപ്പൻ അതേ ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചത്. പിന്നീട് എന്നോട് ചോദിച്ചു, നിനക്കെന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം, ഇനി പുതുതായൊരു ചോദ്യം ആലോചിച്ച് അത് വങ്കത്തരമായി പോയി ഞാൻ ഇളിപ്പിനാവണ്ടെന്ന് കരുതി ഞാൻ പറഞ്ഞില്ല, ഒന്നും ചോദിക്കാനില്ല. അങ്ങനെ തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം അപ്പം ഒരു സാമാന്യം എബവ് ആവറേജ് എന്ന് പറയാവുന്ന ലുക്സുള്ള ഭേദപ്പെട്ട കുടുംബസ്ഥിതിയുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള ആലോചനയാണ്, എന്താണ് അഭിപ്രായമെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വൈകിട്ട് പറയാമെന്ന് പറഞ്ഞു. പറയാൻ വൈകുന്നേരം വരെ സമയം ചോദിച്ചത് വൈകുന്നേരം എനിക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ അന്നത്തെ ഗ്രന്ഥശാല പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിന് പോയി വന്ന് വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് ആലോചിച്ചത് ഞാൻ എന്തെങ്കിലും ഒരു മറുപടി പറയണമല്ലോ, ഇത് വേണ്ട എന്ന് ഞാൻ പറഞ്ഞാൽ ആ വീട്ടുകാർ ആ കുട്ടിയെ അടിയിച്ചൊരുക്കി എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി എനിക്കിഷ്ടപ്പെട്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ ആ വിവാഹം നടക്കാതെ വന്നു കഴിയുമ്പോൾ ആ പെൺകുട്ടിക്ക് ഉണ്ടാകാവുന്ന ഒരു മനോക്ലേശം. ഇത് ഞാൻ ഓർമ്മിച്ചെടുക്കാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. എൻ്റെ സഹോദരിയെ ഇതുപോലെ രണ്ട് മൂന്ന് പേർ കാണാൻ വരികയും ഓരോരോ കാരണങ്ങളുടെ പേരിൽ വേണ്ടെന്ന് വെക്കുകയും ചെയ്യുമ്പോൾ ഇവളുടെ മുഖത്ത് ഞാൻ കണ്ടിട്ടുള്ള നിഴലുണ്ട്, ഒരു ദുഃഖത്തിൻ്റെ ഒരു തേങ്ങൽ ആ മുഖത്ത് എനിക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു. അതിപ്പോൾ ഈ വന്ന ആലോചനയോടുള്ള കൂടുതൽ താല്പര്യം കൊണ്ടല്ല, വിവാഹ കമ്പോളത്തിൽ പെണ്ണ് കാണലിന് വേണ്ടി പ്രദർശിപ്പിക്കപ്പെടുവാൻ നിയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിധിക്കപ്പെടുന്ന ഏത് പെൺകുട്ടിയുടെ മനസ്സിലും അവരുടെ മനസ്സ് മരവിച്ച് നിർജീവമായി കഴിയുന്നതിന് മുമ്പുള്ള നാളുകളിൽ ഇത് സജീവമായി ഉണ്ടാകാവുന്ന ഒരു ദുഃഖത്തിൻ്റെ തേങ്ങലാണ്. ഇത് ഒരു പക്ഷേ എന്നിലെ കഥകൾ തേടുന്ന മനസ്സ് വായിച്ചെടുത്തത് കൊണ്ടാകാം. ഇനി കാണാൻ പോകുന്ന പെൺകുട്ടി ചിലപ്പോൾ ഇതിനേക്കാൾ സുന്ദരിയാകാം, ഇതിനേക്കാൾ പ്രാപ്തിയാകാം, ചിലപ്പോൾ ഞാനുമായി ചേർന്ന് പോയില്ലെങ്കിലോ. ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം പറഞ്ഞു നിങ്ങൾക്കെല്ലാം സ്വീകാര്യമായി തോന്നുമെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊരു അഭിപ്രായം പറയാനില്ല, നിങ്ങളുടെ അഭിപ്രായം തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയാണ് വിവാഹം ഉറപ്പിക്കുന്നതും നടക്കുന്നതുമെല്ലാം. അത് കഴിഞ്ഞ് വിവാഹത്തിൻ്റെ ഈ ആദ്യ രാവുകളെക്കുറിച്ചെല്ലാം ഒരുപാട് ഒരുപാട് സിനിമകൾ കണ്ടും പുസ്തകങ്ങൾ വായിച്ചുമുള്ള കാൽപ്പനിക സ്വപ്നങ്ങളാണ് എല്ലാ ചെറുപ്പക്കാരുടെയും പോലെ എൻ്റെയും മനസ്സിലുള്ളത്. എൻ്റെ വീട്ടിലായിരുന്നു വിവാഹം കഴിഞ്ഞുള്ള ആദ്യ ദിവസം. അപ്പോൾ ഉച്ച കഴിഞ്ഞ് 2 മണിക്കായിരുന്നു വിവാഹം. അപ്പോൾ അതിന് മുമ്പ് ഈ അന്നത്തെയും ഇന്നത്തെയും ആചാരപ്രകാരം തലമുടി മുഴുവൻ ഈ ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി ഒരുപാട് തരത്തിൽ പുട്ടപ്പ് ചെയ്ത് ഒരുപാട് ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഈ ചമയം അണിയിച്ചൊരുക്കി വധു ആയി വന്നിട്ടുള്ളത്. അപ്പോൾ വിവാഹം കഴിഞ്ഞ് അത് ഞങ്ങളുടെ പ്രത്യേകിച്ച് ഞങ്ങൾ ഈ സിറിയാനി ക്രിസ്ത്യാനികളുടെ യാക്കോബായ സിറിയാനി ക്രിസ്ത്യാനികളുടെ വിവാഹം എന്ന് പറയുന്ന 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു കർമ്മമാണ്. അപ്പോൾ എൻ്റെ ഫാദറിൻ്റെ ഫസ്റ്റ് കസിനാണ് അന്ന് ഞങ്ങളുടെ കാതോലിക്ക ബാബയായിട്ടുള്ള ബസേലിയോസ് പൗലോസ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അന്ന് ഓമല്ലൂരുള്ള ഞങ്ങളുടെ മറ്റൊരു ബിഷപ്പ്. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി കൂടിയാണ് പെരുമ്പള്ളിയിലുണ്ടായിരുന്ന പെരുമ്പള്ളി തിരുമേനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രിഗോറിയസ് തിരി. ഈ 3 പേരും ചേർന്നാണ് വിവാഹം നടന്നത്. അതുകൊണ്ട് ദൈർഘ്യം കൂടും. അങ്ങനെ വിവാഹം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴാണ് ടീ പാർട്ടി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കഴിയുമ്പോൾ 6:30, 6:45, 7 മണിയായി. അത് കഴിഞ്ഞ് ബന്ധുക്കളും അടുത്ത ചങ്ങാതിമാരും എല്ലാം പിരിഞ്ഞ് അത്താഴം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും 9:30, 10 മണിയായി. ഇതിനിടയിൽ വധുവിന് വസ്ത്രം മാറാം, ആഭരണങ്ങളെല്ലാം അഴിച്ചു വയ്ക്കാം, പക്ഷെ തലയിലെ ഈ ഭാരം അഴിച്ചു വയ്ക്കുന്നതിനുള്ള സാവകാശം കിട്ടിയിട്ടില്ല. ഞാനിത് എപ്പോഴെങ്കിലും ഒരു സിനിമയിൽ ചിത്രീകരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞ് 2 മണിക്കൂർ എൻ്റെ പ്രധാന കർമ്മം, ഇദ്ദേഹത്തിൻ്റെ തലയിൽ ഇങ്ങനെ ആഴ്ന്നിറങ്ങിയിട്ടുള്ള ഈ ഒരു തരം ഹെയർ പിന്നുകളുണ്ട്, അത് അദ്ദേഹം തനിച്ചാണ് ഊരിയെടുക്കുന്നതെങ്കിൽ മിക്കവാറും രാവ് പുലർന്ന് നേരം വെളുക്കും. അപ്പോൾ അദ്ദേഹം മുന്നിലിരുന്ന് ഞാൻ പുറകിലിരുന്ന് കൊണ്ട് ഇത് ഓരോന്നോരോന്നായി ഊരിയെടുത്ത് അദ്ദേഹത്തെ മനുഷ്യരുടെ കോലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. അതിനിടയിൽ പറയുന്ന കുശല സംവാദങ്ങളിലൂടെ ഞങ്ങൾക്കിടയിലുണ്ടായിരുന്ന ഒരു പരിചയക്കുറവിൻ്റെ അകലം മറന്നില്ലാതാവുകയും എപ്പോഴോ പരിചിതരാണെന്ന വിധത്തിൽ ഞങ്ങൾക്കിടയിൽ ഹൃദയൈക്യം ഉണ്ടാവുകയും ചെയ്യാം. ഈ ഹൃദയൈക്യം എന്ന് പറയുമ്പോൾ പരസ്പരം ശണ്ട കൂടാനും പിണങ്ങുവാനും ശാസിക്കുവാനും അതിനുശേഷമുള്ള വീണ്ടുമുള്ള ആ ഒരു പുനർവേഴ്ചയിലെ ആഹ്ലാദം അനുഭവിക്കുവാനുമുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള സ്വച്ഛതയും തന്നെയാണ്. അത് ഈ നിമിഷം വരെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭ്യമാകുന്നു എന്നുള്ളതും ഇന്ന് മാറി നിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ ഞാൻ എൻ്റെ ഭാര്യയെ കൂടുതൽ പ്രണയിക്കുന്നത് വാർദ്ധക്യം ഞങ്ങൾ രണ്ടുപേരെയും ഗ്രസിക്കാൻ തുടങ്ങി അതിൻ്റെ നിഴലുകൾ ഞങ്ങളുടെ രൂപ ആകാരങ്ങളിൽ പതിക്കുക കൂടി ചെയ്തു കഴിഞ്ഞ ശേഷമുള്ള നിമിഷങ്ങളിലാണ്. അതിന് മുമ്പ് പരസ്പരമുള്ള ഇഷ്ടങ്ങൾക്ക് ആഴമില്ലായിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു നല്ല സ്ത്രീ പുരുഷ
പാരസ്പര്യത്തിൻ്റെ നൈരന്തര്യത്തിലെ സ്നിഗ്ധത എന്ന് പറയുന്നത് അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് രൂപലാവണ്യങ്ങളുടെ അലങ്കാര പകിട്ടിലല്ല. നമ്മളൊരുമിച്ചൊരു ജീവിതം പരസ്പരം പങ്കിടുമ്പോൾ അതിൻ്റെ ആഘോഷങ്ങളും അതിൻ്റെ ആഹ്ലാദങ്ങളും അതിൻ്റെ സൗന്ദര്യാത്മകമായ തലങ്ങളും കഴിഞ്ഞ് വാർദ്ധക്യത്തോടടുക്കുമ്പോൾ അവശതകളുടെയും ജീർണതകളുടെയും നിവൃത്തികേടുകളുടെയും നിസ്സഹായതകളുടെയും വികലതകളുടെയും ഒരു കാണ്ഡമുണ്ട്. അവിടെ പരസ്പരം സാന്ത്വനിപ്പിക്കുവാൻ കഴിയുക, പരസ്പരം കരുതലാകുവാൻ കഴിയുക, പരസ്പരം ബലം പകരുക. എൻ്റെ ഭാര്യയ്ക്ക് 10-ാം ക്ലാസ് വരെ പഠിച്ചുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ളൂ. പക്ഷേ വളരെ ഗഹനമായ എന്തെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് തല പുകഞ്ഞ് ഞാനിരിക്കുന്ന സമയത്ത് വളരെ ആകസ്മികമായി അതിലൂടെ ഒന്ന് കടന്നു വന്ന് ചിലപ്പോൾ ഒരു കപ്പ് കാപ്പി കൊണ്ടുവന്ന് വെച്ച് പറയുന്ന സ്നേഹത്തിൻ്റേതായ ഒന്നോ രണ്ടോ വാക്കുകളുടെ ഉരിയാടൽ, അത് എന്നിൽ എന്താ പറയുക, എനിക്കുണ്ടാക്കി തരുന്ന റിജുവനേഷനുണ്ട്, ഒരു ഊർജത്തിൻ്റെ ഒരു 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 എന്താ പറയുക, റീഫില്ലിംഗ് ഉണ്ട്. അതിൽ നിന്ന് ഒരുപക്ഷെ അന്വേഷിച്ച് നടന്ന ഈ പരിഹാരം കിട്ടാതെ നിന്ന പ്രശ്നത്തിനുള്ള ഉത്തരങ്ങൾ നമുക്ക് തെളിവായി വരിക, അതല്ലെങ്കിൽ വളരെ കാഷ്വലായി അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ, ആ വാക്കുകളിൽ നിന്ന് ഞാൻ തേടി നടന്നിരുന്ന എന്തെങ്കിലും എനിക്ക് ലഭിക്കുക, വളരെ സങ്കീർണമെന്ന് ഞാൻ കരുതിയിരുന്ന ഒരു ജീവിതാവസ്ഥയെക്കുറിച്ചുള്ള എൻ്റെ ചോദ്യങ്ങൾക്ക് അതിലളിതമായി വളരെ നിസ്സാരമെന്ന മട്ടിൽ അവർ പറയുന്ന ഒരു വാക്കിൽ നിന്ന് നമുക്ക് ഉത്തരം തെളിഞ്ഞു കിട്ടുക, ഇതെല്ലാം ആവേശത്തോടെയും വികാരത്തോടെയും ഇന്ന് ഏവറക്കിക്കൊണ്ട് ആഹ്ലാദപൂർവ്വം ഞാനിതിവിടെ പറയുമ്പോൾ ഞാൻ മറ്റൊന്നുകൂടെ തിരിച്ചറിയുന്നുണ്ട്, ഇതേ അനുഭവത്തിൻ്റെ സായൂജ്യം തന്നെയാണ് എൻ്റെ കൺമുമ്പിൽ വെച്ച് എൻ്റെ അപ്പനും അമ്മയും അനുഭവിച്ചിരുന്നത്.